വെൽക്കം ടു ഹൗസ്. ഐ മീൻ യുവർ ഹൗസ്. ആ പിന്നെ ഏട്ടൻ എന്റെ ഫ്രണ്ട്സിനൊക്കെ മീറ്റില്ലേ? ഓ നിക്ക് മോളെ, അത് ഞങ്ങളൊന്ന് പരിചയപ്പെടട്ടെ. അഭിമോനെ കാണാൻ ഹോസ്പിറ്റലിൽ നിന്ന് നേരെ ഇങ്ങോട്ടാണ് വന്നത്. ഏട്ടാ, ഏട്ടനെന്തൊന്നും മിണ്ടാത്തത്, എന്തെങ്കിലും പറയുന്നേ. നീ എന്തെങ്കിലും പറയാൻ സമ്മതിച്ചാലല്ലേ പറയാൻ പറ്റൂ. നിങ്ങള് ശ്വാസം വിടാൻ പോലും സമ്മതിക്കുന്നില്ലല്ലോ. വല്യമ്മേ, ഏട്ടന്റെ ശ്വാസം ഏട്ടന്റെ പുറകെ നിക്കല്ലേ. ഇനി ചേച്ചി മുന്നോട്ട് വന്നാലേ ഏട്ടന്റെ ശ്വാസം നേരെ വീഴുള്ളൂ. മോളെ പ്രിയ, നീ എന്താ പുറകെ നിക്കുന്ന, ഇങ്ങോട്ട് വാ. അയ്യോ ഏട്ടാ, എന്താ നിന്ന് കളഞ്ഞ്? വാ 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 മോളെ, നീ ഇവിടെ മരുമോന്റെ കൂടെ ഇരിക്കും. ആ പൂർണി, ഇതങ്ങോട്ട് തിരിച്ചു വെച്ചേ. ആ ഇങ്ങോട്ട്. ഏട്ടാ, ഇന്ന് ഞങ്ങൾ നടത്തുന്ന അതിഥി സൽക്കാരം കണ്ടിട്ട് ഏട്ടാ വീണ്ടും വീണ്ടും ഇങ്ങോട്ട് വരും. മോനെ, നിനക്ക് ഞാൻ എന്താ കൊണ്ടുവരേണ്ടത്? ജ്യൂസോ അതോ ചായയോ കാപ്പിയോ? ഇല്ലമ്മേ, ഏട്ടൻ ചായയോ കോഫിയോ ഒന്നും കുടിക്കില്ല. ഏട്ടൻ ഞാൻ ഉണ്ടാക്കുന്ന കോൾഡ് കോഫിയോ കുടിക്കുള്ളൂ. അല്ലേ ഏട്ടാ? അയ്യോ വല്യേട്ടാ, നമസ്കാരം. നമസ്കാരം, നമസ്കാരം. ചേച്ചി വന്നില്ലേ? അവക്ക് കുറച്ച് ജോലിയുണ്ട്, അതാണ് ഞാൻ വന്നത് മരുമോനെ കാണാൻ. നീ എന്നെ കല്യാണത്തിന് വിളിച്ചില്ലായിരുന്നല്ലോ. അയ്യോ, ഞാനല്ലേ നിങ്ങൾക്ക് ക്ഷണക്കത്ത് നൽകിയതാ. നിങ്ങള് കല്യാണം വിളിച്ചതൊക്കെ ശരി തന്നെ, പക്ഷെ റോക്ക് സ്റ്റാറായിട്ടാണ് കല്യാണം എന്ന് നീ പറഞ്ഞില്ലല്ലോ. നമസ്കാരം അബി, ഞാൻ പ്രിയയുടെ വല്യച്ഛനാണ്. നമസ്കാരം. ഇന്നു മുതൽ മോന്റെ വല്യച്ഛനാണ്. സത്യത്തിൽ ഓഫീസിൽ നിന്ന് ലീവ് കിട്ടിയില്ല, പനിയാണെന്ന് പറഞ്ഞ് ലീവ് എടുത്തു. എന്തിന്? അഭിമോനെ കാണാൻ വേണ്ടി ജോലി പോയാൽ പോട്ടെന്ന് വെക്കും. അഭിമോന്റെ പേര് പറഞ്ഞ് എല്ലാരും മുമ്പിൽ ഷൈൻ ചെയ്യാലോ. ഞങ്ങളുടെ വീട്ടിൽ എല്ലാരും അഭിമോന്റെ ഫാൻസാ. പെട്ടെന്ന് വന്നോണ്ട് എല്ലാരും കൊണ്ടുവരാൻ പറ്റിയില്ല. അതെയോ, വേറെയും ആൾക്കാരുണ്ടോ? സ്മോൾ ഫാമിലി. അക്കാര്യത്തിൽ എന്റെ മനസ്സ് പറയുന്നു താങ്കൾക്ക് എന്തെങ്കിലും തരണമെന്ന്. ജസ്റ്റ് ഫോർ യു വലിച്ച. അത് കൊള്ളാം. അപ്പൊ എനിക്ക് ഇനി മാസങ്ങളോളം കുളിക്കണ്ട. അല്ല, ഇത് മാഞ്ഞു പോവാതിരിക്കാൻ വേണ്ടിയാ. അയ്യോ മോനെ, നീ ഇരിക്കേ, നിനക്ക് കുടിക്കാൻ എന്തെങ്കിലും കൊണ്ടുവരാം. ജാനകി വാ, അടുക്കളയിലിടുക. അമ്മ, ഞാനും വരാം. ഇനി എന്ത് ചെയ്യും? പ്രിയ ചേച്ചി ഒന്നും പറയുന്നുമില്ല, ബുൾബുൾ ഞാൻ പറഞ്ഞൊന്നും കേൾക്കുന്നുമില്ല. ഇനി ആരോട് ചോദിക്കും അബിയുടെയും പ്രിയച്ചിയുടെയും കല്യാണം എങ്ങനെ നടന്നതെന്ന്? ഐ തിങ്ക് ഇതായിരിക്കും ശരിയാവുക. ഞാൻ അവളുടെ വീട്ടിലേക്കൊന്ന് പോയി നോക്കാം. ബുൾബുളിനോട് ഫേസ് ടു ഫേസ് ചോദിക്കാം, അപ്പോഴേ എന്തെങ്കിലും ഉത്തരം കിട്ടും. അതായിരിക്കും ശരി. അമ്മ, അച്ഛമ്മ എവിടെയാ? അതെ, ആ സി ബ്ലോക്കുകാരി ഗുരുദ്വാറിലെ പ്രതിഷ്ഠ വെച്ചിട്ടില്ലേ. അമ്മ അവിടെ പോയി പൂജയ്ക്ക്. നീ വാ. അയ്യോ ഏട്ടാ, ഇതെന്താ കഴിക്കാത്തേ? ആദ്യം എന്റെ കൈ കൊണ്ടുണ്ടാക്കിയ ലഡു കഴിച്ചാൽ ബാക്കി എല്ലാം മറന്നുപോകും.